അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് കോടഞ്ചേരിയിൽ ആവേശത്തുഴയെറിഞ്ഞപ്പോൾ ഓളപ്പരപ്പിൽ ആവേശത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കോടഞ്ചേരിയിലെ എട്ടംഗ സംഘം. 10 വർഷമായി മധുവും സംഘവുമാണ് കയാക്കിങ്ങിനായി റാമ്പൊരുക്കുന്നത്. ഏറെ സാഹസം നിറഞ്ഞ ഈ പ്രവൃത്തി 15 ദിവസത്തോളം എടുത്താണ് പൂർത്തിയാക്കിയത്. കോടഞ്ചേരിയിലും തിരുവമ്പാടിയിലും ഉൾപ്പെടെ ജലസാഹസികതയുടെ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞ് കയാക്കർമാർ കാണികളെ വിസ്മയപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട് ഇവിടെ. വിസ്മയ കാഴ്ചകൾ കാണുമ്പോൾ ആരും കാണാതെ പോകുന്ന ഒരു സംഘം. കുത്തിയൊലിച്ചു വരുന്ന ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന് 10 വർഷത്തോളമായി കയാക്കിംഗ് റാമ്പുകൾ സെറ്റ് ചെയ്യുന്നത് കോടഞ്ചേരി സ്വദേശി മധുവിൻ്റെ നേതൃത്വത്തിലുള്ള 8 പേരടങ്ങുന്ന സംഘമാണ്. 2 പുഴയിലും കൂടി 15 ദിവസം സാഹസികമായി വെല്ലുവിളികളെ നേരിട്ടാണ് സംഘം റാമ്പുകൾ സെറ്റ് ചെയ്യുന്നത്. മലയോര മേഖലയിലെ 2 പുഴകളുടെയും ഒഴുക്കിനെക്കുറിച്ചും അതിൻ്റെ ഗതികളെക്കുറിച്ചും വളരെ നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇത് സാധ്യമാവുന്നത്. റാമ്പിൻ്റെ പ്രവൃത്തി തീർന്നാൽ പിന്നെ മത്സരങ്ങൾ തീരുന്നത് വരെ അതിൻ്റെ സമീപത്തുണ്ടാവണം. ഓരോ മത്സരം കഴിയുമ്പോഴും അതിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ്. മൾട്ടിവുഡ്, സ്ക്വയർ പൈപ്പുകൾ എന്നിവയാണ് ഇതിലെ മുഖ്യ നിർമ്മാണ വസ്തുക്കൾ. കൂട്ടത്തിൽ ഇൻഡസ്ട്രിയൽ വർക്കുകളുമുണ്ട്. 10 വർഷത്തോളമായി കയാക്കിംഗ് റാമ്പുകൾ ചെയ്യുന്ന തങ്ങളുടെ ടീമിൻ്റെ ഒരുമയാണ് ഇതുവരെ ഒരു അപകടം പോലുമില്ലാതെ ചെയ്യാൻ സാധിച്ചതിന് പിന്നിലെന്ന് ടീം ലീഡർ മധു പറഞ്ഞു. ഞങ്ങൾക്ക് ഒറ്റൊരു വാക്കുള്ളൂ, ഞങ്ങളുടെ ടീം യൂണിറ്റി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ 14 വർഷമായിട്ട് ഈ പരിപാടി മാത്രം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. ഈ വെള്ളത്തിലും നമ്മൾ എത്ര വലിയ വെള്ളം വന്നാലും നമുക്ക് ഈ വെള്ളം ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് ഈ വെള്ളം തന്നെ എത്ര ഇതായാലും നമുക്കിത് നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. കർക്കിടക മാസമാണ് എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു സംരംഭം നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. ഇത്തവണ കനത്ത മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും ഒക്കെ വകഞ്ഞു മാറ്റിയാണ് റാമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മത്സരത്തിൽ വിദേശ പ്രാദേശിക കയാക്കർമാർ സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ പിന്നിൽ പ്രവർത്തിച്ചവരെ സത്യത്തിലാരും തിരിച്ചറിയാത്ത സ്ഥിതിയാണ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.